വേണ്ടി കുറച്ച് അറിവുകൾ പകർന്നു നൽകാൻ മഹിമയെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ചോദ്യോത്തരങ്ങൾ എഴുത്തുകാരും തൂലികാനാമങ്ങളും ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് പല മത്സര പരീക്ഷകളിലൊക്കെ എപ്പോഴും മലയാളം സെക്ഷനിൽ നിന്ന് വരുന്നതാണ്. മലയാള സാഹിത്യത്തിൽ എഴുത്തുകാരും അവരുടെ തൂലികാനാമങ്ങളും നമുക്ക് എല്ലാവർക്കും പകുതി എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എന്നാലും ജസ്റ്റ് ഒന്ന് പറയാണ്. ഇപ്പം നമുക്കറിയാം, ഒരു എഴുത്തുകാരൻ ഒരു തൂലികാനാമം സ്വീകരിക്കാൻ പല കാരണങ്ങളുണ്ടോ. ചിലപ്പോൾ അവർക്ക് അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ ഇഷ്ടമില്ല എന്നിട്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരു മറയിൽ നിന്നുകൊണ്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം എഴുതി കാണിക്കാനായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഫെമിനിസത്തിൻ്റെ ഇറ നോക്കുകയാണെങ്കിൽ എന്താണ്, ഫെമിനിൻ ഫേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേവ് ഉണ്ടായിരുന്നു ആദ്യം തന്നെ. അതിൽ സ്ത്രീകൾ പുരുഷന്മാരെ ഇമിറ്റേറ്റ് എന്ന രീതിയിലായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. അന്നേരം അവർ അവരുടെ തൂലികാനാമങ്ങൾ പുരുഷൻ്റെ പേരെടുത്തിട്ടുണ്ട്. നമുക്ക് സുഗതകുമാരിയുടെയൊക്കെ നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ ഇവിടെ അതുപോലെ കുറച്ച് എഴുത്തുകാരും അവരുടെ തൂലികാനാമങ്ങളാണ് ചോദ്യങ്ങൾ. അപ്പോൾ ആദ്യ ചോദ്യം ചോദിക്കാണ്, ഉറൂ എന്ന പേരിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ എഴുത്തുകാരൻ ആരാണ്? ശരിയാണ്. അതായത് ഉറൂബ് എന്ന പേരിൻ്റെ ഒരു പേർഷ്യൻ വേർഡാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇറ്റേണൽ യൂത്ത് എന്നാണ്, നിത്യ യൗവനം. അപ്പോൾ അദ്ദേഹം ഒരിക്കലും ആളുടെ സുഹൃത്തും ഉണ്ടായിരുന്നു, ഒരു കെ രാഘവൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മ്യൂസിക് ഡയറക്ടറാണ്. അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ടുള്ള ആളെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള ഒരു കത്തിലാണ് അദ്ദേഹം ഈ അപരനാമം വെച്ചിട്ടാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് അത് സ്വീകരിക്കുകയായിരുന്നു. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ, ഒളപ്പമണ്ണ എന്ന പേരിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ, അത് അദ്ദേഹത്തിൻ്റെ മനയുടെ പേരാണ്. കേസരി എന്ന പേരിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ, അത് അദ്ദേഹം ഫൗണ്ട് ചെയ്തിട്ടുള്ള ന്യൂസ് പേപ്പർ കേസരി ന്യൂസ് പേപ്പറിൻ്റെ പേരാണ്. ചെറുകാട് എന്ന പേരിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ, ശരിയാണ്, അത് അദ്ദേഹത്തിൻ്റെ തറവാട്ടിൻ്റെ പേരാണ്. അതുപോലെ തിക്കോടിയൻ എന്ന പേരിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ കുഞ്ഞനന്തൻ നായർ, അത് അദ്ദേഹത്തിൻ്റെ സ്ഥലപ്പേരാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള കെ സഞ്ജയൻ, നമുക്കറിയാം രാമുണ്ണി നായർ നൽകിയിട്ടുള്ള പേരാണ് തിക്കോടിയൻ. തോപ്പിൽ ബാസി എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ, തോപ്പിൽ ബാസി, ഭാസ്കരൻ പിള്ളയാണ്, അദ്ദേഹത്തിൻ്റെ സ്ഥലം തോപ്പിലാണ്. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള പേരാണ് തോപ്പിൽ ബാസി എന്നുള്ളത്. വിലാസിനി എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ, നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോങ്സ്റ്റ് ഇന്ത്യൻ നോവലായിട്ടുള്ള അവകാശികൾ എഴുതിയിട്ടുള്ള എഴുത്തുകാരനാണ്. ആനന്ദ് എന്ന പേരിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ സച്ചിദാനന്ദനാണ്. ആശാ മേനോൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ, കറക്റ്റ്, ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. താങ്ക് യു.